ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളൊക്കെ എന്താ അൺയൂഷ്വൽ ടൈമിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു 4:45 PM ആണ് നമ്മുടെ ഒരു ടൈം. എന്താ ഇപ്പോൾ പെട്ടെന്നൊരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ 100-ാമത്തെ വീഡിയോ ആണ്, ഞാൻ തമ്മിൽ ഇട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ 100-ാമത്തെ വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചാൽ ഒരു 100 വീഡിയോ ഒക്കെ ഞാൻ ഈ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ഒരു വിചാരം ഒരു 10-20 വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഒരു 100 വീഡിയോ എന്നുള്ളൊരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു തോട്ടോ എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഇതിപ്പം അതിന് നന്ദി പറയുന്നത് ലോക്ക്ഡൗണിനാണ്. കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഇത്രയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. കൊറോണയുടെ ഇഷ്യൂ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇപ്പോഴും വല്ല ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ 100 വീഡിയോ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നല്ല നല്ല കണ്ടൻറ്റ്സ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾ ഇതുവരെ നമ്മുടെ ഒരു ജോണർ ഉണ്ടല്ലോ അതിൽ നിന്ന് മാറിയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇന്ന് ഈ 100-ാമത്തെ വീഡിയോയുടെ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ കുറച്ചൊരു ഇൻട്രോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും 100 എന്ന് പറയുമ്പോൾ നമ്മൾ പേഴ്സൻറ്റേജിനെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണ് 100 എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എപ്പോഴും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു മാർക്കിൻ്റെ ഒക്കെ കാര്യത്തിലാണ് നമ്മൾ കൂടുതലും പേഴ്സൻറ്റേജിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ എക്സാംസ് പോസ്റ്റ്പോൺ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സാംസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മാർക്ക് വാല്യുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇവരോടൊക്കെ ആയിട്ടും പിന്നെ അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കി സ്റ്റുഡൻസിനോടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എല്ലാവരും എപ്പോഴും മാർക്ക് വാങ്ങിക്കാനായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ പഠിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാവരോടും കൂടെ പറയുന്നതാണ്, പഠിക്കണം, പഠിക്കരുതെന്നല്ല, മാർക്ക് ഉറപ്പായിട്ടും നമുക്ക് വേണം. അതോടൊപ്പം തന്നെ, അതായത് നമ്മുടെ പഠിത്തത്തിൽ 100% മികവ് കാണിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും 100% വിജയം കൈവരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അതിനും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു ലൈഫ് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, താഴെയുള്ള ഒരു റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ആക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് 100-ാമത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു വളരെ ചെറിയൊരു റെസിപ്പിയാണ്, ഒരു സ്വീറ്റാണ്, മധുരമല്ലേ നമ്മളെപ്പോഴും സന്തോഷം പങ്കിടാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം അതൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും, പക്ഷേ അത് കുറച്ചും കൂടെ ഒരു സ്പെഷ്യലാക്കുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ കേസരിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. പാത്രം ചൂടാകുമ്പോഴാണ് നമ്മൾ ഇതിട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസോ 3/4 ഗ്ലാസോ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതിലേക്ക് കുറച്ച് പഞ്ചസാര, അതായത് 1 സ്പൂൺ 1.5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ പൈനാപ്പിൾ ഡയറക്റ്റായിട്ട് ഈ കേസരി ഉണ്ടാക്കാൻ ഇടുവാണെങ്കിൽ അതിനൊരു പുളിപ്പുണ്ടാകും, നമുക്കത് ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ, അതായത് വെന്തു എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിൽ എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമുക്ക് കേസരി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് വെന്ത് വെള്ളം, അതായത് പഞ്ചസാര പാനി കുറച്ചൊന്ന് വറ്റി വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ വെയിറ്റ് ചെയ്തിട്ട് ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. അതിനുശേഷം ഞാനൊരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കി അതിലേക്ക് കാഷ്യൂനട്ട്സും കിസ്മിസും ആണ് ചേർക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ കാഷ്യൂനട്ട്സ് ഇല്ലായിരുന്നു, അപ്പം ഞാൻ മുന്തിരിങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് ഞാൻ മുന്തിരിങ്ങ കഴുകിയിട്ടാണ് ചേർത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നെയ്യ് ഇങ്ങനെ തെറിച്ച് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഒക്കെ ഉള്ളതെല്ലാം ഈ ഒരു സ്റ്റേജിൽ വറുത്ത് എടുക്കാവുന്നതാണ്. പിസ്ത വേണമെങ്കിൽ ചെയ്യാം, പിന്നെ ആൽമണ്ട്സ് ഉണ്ടെങ്കിൽ അത്, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു സമയത്ത് എനിക്കിപ്പം ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇതെല്ലാം പോയി വാങ്ങിക്കണമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെപ്പാടെ ഈ ഒരു ഉണക്കമുന്തിരിങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് വറുത്തൂരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബാക്കി വന്ന നെയ്യിലാണ് ബാക്കി കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കപ്പോളം റവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം റവ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഫ്രൈ വെച്ചാൽ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയിലല്ല, ഒന്ന് ചൂടായി വരുന്ന രീതിയിൽ റവ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള റവയായിരുന്നു, റോസ്റ്റഡ് റവയായിരുന്നു. അല്ലാത്ത റവയാണെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഞാൻ ചുമ്മാ ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് വെള്ളം ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഒരു കേസരിയുടെ റെസിപ്പി
ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐക്കാർട്ടിലോ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് കുറേ വെള്ളം നമ്മൾ ഇതിനകത്തോട്ടേക്ക് മിക്സ് ചെയ്യുകയല്ല, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് പെട്ടെന്ന് കയറി കട്ട പിടിക്കും, പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ റവ എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം അങ്ങനെ പെയ്യെ പെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം കട്ട കെട്ടാതെ അത് ചെറിയ തീയിലിട്ട് ഇളക്കി ഇളക്കി എടുക്കുകയാണ്. കാരണം ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇത് കട്ട കെട്ടിപ്പോൾ അപ്പോൾ നമുക്ക് ആ ഒരു കേസരി എന്ന് പറയുമ്പോൾ കുറേ പുട്ടിരിക്കുന്ന പുട്ട് കുറച്ചും കൂടെ ഒരുമാതിരി കേക്ക് പോലെ ആക്കി എടുത്ത പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കട്ട കെട്ടാത്ത രീതിയിൽ നമ്മളതിങ്ങനെ പെയ്യെ ഉടച്ചുടച്ചുടച്ചെടുത്ത് വേവിച്ച് വേവിച്ചെടുക്കണം ഈ റവയെല്ലാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ മുമ്പേ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു പൈനാപ്പിൾ ഉണ്ടല്ലോ, ആ പൈനാപ്പിൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പൈനാപ്പിളും ആ ഒരു ഷുഗർ സിറപ്പും കൂടെ ചേർക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു പൈനാപ്പിളിൻ്റെ സ്ട്രോങ് ഫ്ലേവർ കിട്ടും, ഫ്രഷ് പൈനാപ്പിൾ അല്ലേ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു പൈനാപ്പിളിൻ്റെ കേസരി അല്ലേ. പൈനാപ്പിൾ എന്ന് പറയുമ്പം ഓൾറെഡി ഒരു യെല്ലോ കളറാണ് പൈനാപ്പിളിനുള്ളത്. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ഇവിടെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുങ്കുമപ്പൂ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുക്കണം. കുങ്കുമപ്പൂ അധികം ചേർക്കുന്നില്ല, ആ ഒരു വെള്ളം അത് കുതിർത്തെടുത്ത വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. വലിയൊരു കളർ ചേഞ്ച് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, കാരണം നമ്മൾ ഒരു ഫുഡ് കളറൊന്നും അല്ല ചേർത്തേക്കുന്നത്, ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലൊരു കളർ ചേഞ്ച് വരും. ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എത്രയാണോ പഞ്ചസാര നമുക്ക് ഒരു ഷുഗറിനനുസരിച്ച്, ഇപ്പോൾ ഓരോരുത്തർക്കും അത് ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അവരവരുടെ ഒരു മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അത് വേവിച്ച് വേവിച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് വലിയ വിഷയമില്ല, അല്ലാത്ത പാനിലാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചേക്കുന്ന ആ ഒരു കിസ്മിസ് ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്നട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതിപ്പോൾ ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം കണ്ടില്ലേ, നല്ല രീതിയിൽ വിട്ട് വരുന്നുണ്ട്. അതായത് ഉരുട്ടി ഉരുട്ടി എടുക്കാൻ പറ്റും നമുക്ക് ആ ഒരു ചട്ടകം കൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു പരുവാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം. പക്ഷേ ഞാൻ അതിന് പകരം എൻ്റെ കയ്യിൽ പൈനാപ്പിൾ എസെൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എസെൻസ് ഒരു 3-4 ഡ്രോപ്സ് അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എസെൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി പൈനാപ്പിൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഇതിനകത്തോടെ ഏലക്ക പൊടിച്ച് ചേർത്താൽ മതി. അതിപ്പോൾ ഞാൻ ഈ ഒരു പൈനാപ്പിൾ എസെൻസ് ചേർത്തുകൊണ്ടാണ് ഏലക്ക ചേർക്കാഞ്ഞത്. അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു കുക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് നെയ്യ് വെച്ച് ഗ്രീസ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ കേസരി അങ്ങോട്ട് മാറ്റുകയാണ്. അതിനുശേഷം നെയ്യ് വെച്ചിട്ടുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അതൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. അപ്പം ആ ഒരു കേസരി കാണാൻ തന്നെ ഒരു ഗ്ലേസിംഗ് ഉണ്ടായിരിക്കും, നമ്മൾ നെയ്യ് വെച്ചിട്ടൊക്കെ തടവി കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ ഇതാക്കി എടുക്കുകയാണ്. ഇതല്ല ചില ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പീസായിട്ട് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ല സ്പൂണിൽ ഇങ്ങനെ കോരി കഴിക്കാനാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് അങ്ങനെ സെർവ് ചെയ്താൽ മതി. അതൊക്കെ ഇത് പല രീതിയിൽ നമുക്ക് കൊടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കാഷ്നട്സ് ഒക്കെ വറുത്തത് ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ആ ഒരു പൈനാപ്പിൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ചത്. അപ്പോൾ ഞാൻ ചുമ്മാ അതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിരുന്നു, നമുക്ക് മെൽറ്റ് ചെയ്ത് പോകുമെന്ന് പറയത്തില്ലേ വായിലിട്ടാൽ. അതേപോലെ നല്ലൊരു സോഫ്റ്റായിട്ടുള്ളൊരു കേസരി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ 100-ാമത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.